എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ വന്ദനം. കാലത്ത് കുറച്ചു നേരം നമ്മൾ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും പ്രൗഢ ഗംഭീരമായൊരു സദസ്സ്, നല്ലൊരു ചടങ്ങ്, അതിനൊക്കെ പങ്കെടുത്തതിന് വീണ്ടും വീണ്ടും നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. യാത്രാനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഇപ്പൊ നമ്മളിവിടെ ഒത്തുകൂടിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആരംഭമായിട്ട് നമുക്ക് ആധ്യാത്മിക വിഷയത്തിലേക്ക് തന്നെയാണല്ലോ നമ്മൾ ഊന്നി നിൽക്കുന്നത്. അപ്പൊ അതിന് മുന്നോട്ടിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പലപ്പോഴും ഈ ബുക്കിൻ്റെ മറ്റ് ഈ നാല് ബുക്കുകളിലും ഞാൻ പലപ്പോഴായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും അതൊന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ, ഈശ്വരവിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, അമ്പലത്തിലോ ദേവാലയത്തിലോ എവിടെയെങ്കിലുമൊക്കെ പോകുന്നു. നമുക്ക് ആരാധ്യമായ രീതിയിൽ നമ്മളതിനെ വന്ദിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഭക്തിയുടെ മാർഗത്തിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഭാരതത്തിലുടനീളം സഞ്ചരിച്ചിട്ടും ഹിമാലയത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ചെന്നെത്തി ഒരുപാട് അനുഭവങ്ങൾ നേടിയെടുത്തതിൻ്റെ പശ്ചാത്തലത്തിലും ഇനി ഞാനിത് നിങ്ങളോട് ഭക്തജനങ്ങളോട് പറഞ്ഞു തന്നില്ല എങ്കിൽ, ഇതൊക്കെ മഹാഭാരതത്തിൽ ഞാൻ ഈ ദേവഭൂമിയിലൂടെ എന്നുള്ള എൻ്റെ കുറെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. കലിയുഗത്തിൽ സംഭവിക്കുന്ന ആ മൂല്യച്യുതിയിലേക്ക് നമ്മൾ കൂപ്പുകുത്തി പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫലം. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യമുള്ളവർ, മിക്കവാറും അങ്ങനെയുള്ള ആൾക്കാരാണ് ഭക്തിമാർഗത്തിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആരാധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മളൊക്കെ ഈശ്വരാംശം. ഇത് 10,000 or 15,000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ ദിവ്യ ഋഷീശ്വരന്മാരെ സ്ഥാപിച്ച് തന്നതാണ്. ഭാരതീയ വേദാന്തം ലോകം മുഴുവൻ എത്തി തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടം വന്നിട്ടും മോഡേൺ സയൻസ് ഇതിനെ നഖശിഖാന്തം എതിർത്തു. ഭാരതീയ വേദാന്തത്തിൻ്റെ പ്രസക്തമായ മൂന്ന് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അധിവസിക്കുന്ന ഈ ഭൂമി, ഇതെന്താണ് ഈ വസ്തുത, ഇതിൻ്റെ സ്ഥിതി എന്താണ്, എങ്ങനെയാണത് ഉത്ഭവിച്ചതും നിലനിൽക്കുന്നതും വീണ്ടും വരുന്നതും പോകുന്നതും, അങ്ങനെ പറയുന്ന വസ്തുത അതെന്താണ്. രണ്ട്, നമ്മൾ ഈ ജീവാത്മാക്കൾ എവിടെ നിന്ന് വന്നു, ഏതിൽ പോയി ലയിക്കുന്നു, അവസാനം വീണ്ടും വരുന്നു, ആ തത്വം അതെന്താണ്. മൂന്ന്, ഈ സൂപ്പർനാച്ചുറൽ പവർ, ഈശ്വരൻ ദൈവം എന്നൊക്കെ പറയുന്ന ഈ സൂപ്പർനാച്ചുറൽ പവർ ഇതെന്താണ്, ഇതെങ്ങനെയാണ് നമ്മുടെ ഈ ചെറിയ ഒരു തരി പോലെയുള്ള ഈ ഭൂമിയെ എങ്ങനെയാണ് ബാധിക്കുന്നത്. ഇങ്ങനെ ഈ മൂന്ന് വിഷയങ്ങളെ കുറിച്ച് സമഗ്രമായിട്ടുള്ള ഒരു അറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ ഭാരതീയ വേദാന്തത്തിൻ്റെ കാതലായ തത്വം. ഈ ഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ഭ്രമം തോന്നുന്നുണ്ട്. സൂര്യൻ ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ കിടക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഋതുക്കളെ സംരക്ഷിക്കുന്നു, ഊർജ
ഊർജം തരുന്നു. അങ്ങനെ മനുഷ്യ ജീവിതം നിലനിൽക്കുന്നതിന് ഈ ഭൂമിയിലെ ഏറ്റവും കാര്യമായി പങ്കുവഹിക്കുന്നത് സൂര്യനാണ്. ഈ സൂര്യനൊന്നും ഒരു ഏഴ് അയലത്ത് എത്താൻ പോലും ഈ അഹങ്കാരം കൊണ്ടു നടക്കുന്ന സയൻസിന് എത്താൻ പറ്റില്ല. അതിൻ്റെ മധ്യഭാഗത്തെ ചൂട് പോലും നമുക്ക് അളക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇത്രയും വലിയൊരു മഹാവിസ്മയം ആണ് സൂര്യൻ. ബട്ട് ഈ ബ്രഹ്മാണ്ഡത്തിൻ്റെ ഈ കോസ്മോസിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ കിടക്കുന്ന സൂര്യന്മാരെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാളും 10,000 ഇരട്ടി വലുപ്പമുള്ള ഒരെണ്ണമല്ല, നിരവധി സൂര്യന്മാരുണ്ട്, കോസ്മോസുകളുണ്ട്, ഐ മീൻ ഈ ഗാലക്സികളുണ്ട്. ഈ നമ്മുടെ സൂര്യനിലേക്ക് 15 കോടി കിലോമീറ്റർ എന്ന് എത്ര എളുപ്പത്തിൽ നമ്മൾ പറഞ്ഞു. മറ്റേ സൂര്യന്മാരുടെ ദൂരം കണക്കാക്കുമ്പോൾ കോടാനു കോടി ട്രില്യൺ. നമ്മൾ ഒരു പേപ്പറിൽ എഴുതിയാൽ പോലും അവസാനിക്കുന്നില്ല. ഇത്രയും കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് മറ്റ് സൂര്യന്മാർ കിടക്കുന്നത്. അപ്പൊ അവിടേക്ക് അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ആ കോസ്മോസിന്റെ വലുപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇന്നും ഭാവനയ്ക്ക് പോലും എത്തിപ്പെടാൻ പറ്റില്ല. അതിനെ കമ്പ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭൂമി ഒരു ഒരു ഡോട്ട്, ഒരു പേനോണ്ട് ഒരു കുത്തിട്ട മാതിരി സ്ഥലമാണ്. അതിൻ്റെ തന്നെ ഈ ഈ കുത്തിട്ട ഭൂമിയുടെ തന്നെ ഓൺലി 20% നമ്മൾക്ക് അനുഭവ വേദ്യായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അനദർ 80% അൺഎക്സ്പോസ്ഡ്. അപ്പൊ എത്രത്തോളം നമ്മൾ ചുരുങ്ങി എന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഇത്രയും ചുരുങ്ങിയ ഒരു പ്രതലത്തിൽ കിടന്നിട്ടാണ് നമ്മള് അഹങ്കരിക്കുന്നത്. ഞാൻ, എൻ്റെ, നിന്റെ, സമ്പത്ത്, പദവി, സ്വത്ത്, എന്തൊക്കെ അഹങ്കാര മനുഷ്യൻ കൊണ്ടു നടക്കുന്നത്. 60 സെക്കൻഡ്, 1 മിനിറ്റ് ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഈ അഹങ്കാരം കൊണ്ടു നടക്കുന്നത്. ഈ ബ്രഹ്മാണ്ഡത്തിനെ, ഈ കോസ്മോസിനെ വെല്ലുവിളിക്കുന്നു. അപ്പൊ നമ്മുടെ ആ ലിമിറ്റേഷൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇനി നമ്മൾ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഏതിൽ പോയി ലയിക്കുന്നു, എന്താണ് ഇതിൻ്റെ അവസ്ഥ, ഇതേക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഈ 700 അല്ലെങ്കിൽ 750 കോടി മനുഷ്യ ജീവാത്മാക്കള് ഹൗ വി ആർ കണക്റ്റഡ് വിത്ത് ദിസ് സൂപ്പർ നാച്ചുറൽ പവർ. നമ്മൾ ഓരോരുത്തരും ഈശ്വരനെ വിളിക്കുന്നുണ്ട്, ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസും ആരാധിക്കുന്നുണ്ട്. വെതർ അവർ അത് കേൾക്കുന്നുണ്ടോ, എങ്ങനെയാണ് ആ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഈശ്വരാംശമാണ് നമ്മൾ ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പം അതെങ്ങനെയാണ്, അത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ, നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്നുണ്ടോ, നമ്മുടെ വെൽഫെയറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നടക്കുമോ. ഈ 700-750 കോടി ജനങ്ങളുടെ കാര്യം അങ്ങനെ. ഒരുപക്ഷെ ഈ ഭൂമിയിലെ ഭൂമിയെക്കാട്ടിൽ 1 കോടി വലുപ്പമുള്ള ഗ്രഹങ്ങൾ ഏതോ കോണിലുണ്ടാവും. അവിടെ നമ്മളെക്കാളും സിവിലൈസേഷൻ ആയിട്ടുള്ളൊരു ജനത ഉണ്ടാവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മൊത്തം കോസ്മോസിലെ ഉള്ള ജീവാത്മാക്കൾ എന്താണെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ ഇവരെയൊക്കെ എങ്ങനെയാ പ്രാർത്ഥന കേൾക്കുമ്പോൾ എന്താണ് എന്നെങ്ങനെയാ അത്, എന്തെങ്കിലും ജീവാ ഈശ്വരനാണ്, ഈശ്വര കണങ്ങളാണ് നമ്മളെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു ഒന്ന് പ്രാർത്ഥിക്കുകയോ വിളിക്കുകയോ എന്തൊക്കെ ചെയ്യുക, എന്തെങ്കിലും ഒരു ചലനം ഉണ്ടോ. യഥാർത്ഥത്തില് നമ്മൾ ഈ വലിയ തോട്ടങ്ങളിലൊക്കെ വലിയ വല കെട്ടിയിട്ടിരിക്കുന്ന എട്ടുകാലി വല കാണാം. അതിൻ്റെ മൂലയില് ഈ എട്ടുകാലി ഇരിക്കുന്നുണ്ടാവും. ഇങ്ങേ അറ്റത്ത് ഈ വലയുടെ ഏതെങ്കിലും ഒരു കണ്ണിയിൽ വീഴുന്ന ഒരു ചെറിയ കൊതുകിനെ പോലും ആ സ്പന്ദനം അവിടെ അറിയാം, എട്ടുകാലിക്കറിയാം.
ഓൾ ദ വേ അത് അവിടുന്ന് വന്ന് ഏറെ എടുക്കുന്നു. നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറിൽ ഒന്ന് വിരലമർത്തിയാലേ എത്ര ലക്ഷോ ലക്ഷം ക്രിയകൾ വേണേൽ നമുക്ക് ചെയ്തെടുക്കാം, ഏതൊക്കെ തരത്തിൽ വേണേൽ നമുക്ക് സ്കാൻ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ബാ ലെവലിൽ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ജീവാത്മാക്കൾ എന്ന് പറയുന്ന നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിലുണ്ടാകുന്ന ഓരോ ചലനങ്ങളും ഈ സൂപ്പർനാച്ചുറൽ പവർ എന്ന് പറയുന്ന ഈശ്വരൻ്റെ മെഗാ 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 കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഒന്ന് വലിപ്പം പോലും നമുക്ക് ഊഹിക്കാൻ പറ്റില്ല ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് പുരാണ ഇതിഹാസ കാലങ്ങളിൽ തൊട്ട് വയസ്സായ ഒരു വീട്ടിലൊക്കെ നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ജനറേഷനിലൊക്കെ എൻ്റെ മുത്തശ്ശി ഇവരൊക്കെ ഈ പറയും ഇതൊക്കെ കേൾക്കാനാളുണ്ട് കേട്ടോ, നല്ലത് ചെയ്തോളോട്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഉപദേശിക്കാറില്ല. ഇതൊന്നും അറിഞ്ഞിട്ട് പറയണത് എല്ലാവരും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും ഓരോ കാര്യങ്ങളും ഒരു ഈ ഈ മെഗാ 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 കമ്പ്യൂട്ടറിലെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അപ്പൊ നമ്മുടെ മരണശേഷം നമ്മൾ ഇവിടുന്ന് ആ അനന്തമായ യാത്രയിൽ പോകുമ്പോൾ നടക്കുന്ന അനാലിസിസിൽ ഇതൊക്കെ പെട്ടെന്ന് 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 ക്രോഡീകരിച്ചെടുക്കാം. ഇപ്പൊ നമുക്കൊരു കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ക്രിയകൾ ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയാലോ. അതേമാതിരി ഈസിലി ആ അസസ്മെന്റ് നടന്നു കഴിയും, എത്ര ജന്മെടുത്തു, എന്തൊക്കെ ചെയ്തു, നല്ലത് ഏതൊക്കെയാ, പ്ലസ് ഏതൊക്കെയാ, മൈനസ് ഏതൊക്കെയാ. അപ്പൊ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ജന്മത്തിലേക്കുള്ള ആ പ്രൊമോഷൻ അല്ലെങ്കിൽ ഡി പ്രൊമോഷൻ ഇതൊക്കെ അനാലിസിസ് ഒക്കെ പെട്ടെന്ന് 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 നടന്നു കഴിയും. ഈ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈശ്വരൻ്റെ പ്രസക്തി എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവുക. ഭാരതീയ വേദാന്തത്തിലെ കാതലായ ഒരു അംശത്തിനാണ് നമ്മൾ ഇപ്പോൾ ഉത്തരം കണ്ടെത്തിയത്. ഇങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മുടെ സൂക്ഷ്മ ശരീരം അതറിയണ്ടേ. മിക്കവാറും മെജോറിറ്റി ഓഫ് ദ പീപ്പിൾസിനും ആൾക്കാർക്കും അവനവൻ്റെ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഭഗവത്ഗീത ഒക്കെ വായിച്ചിട്ടുള്ളവരും നോക്കിയാ, അല്ലെങ്കിൽ ഭാഗവതം വായിച്ചിട്ടുണ്ട്. അതിൽ നിരവധി പേര് ഭഗവത്ഗീത പാരായണം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ റേഡിയോ ടി വിയിലൊക്കെ ഉണ്ട്. ബട്ട് ഈ കാതലായിട്ടുള്ള പോയിന്റുകളിലേക്ക് വരുമ്പോൾ എന്താണ് ഇവർ സൈലന്റ് ആവുന്നത്? സൈലന്റ് ആവുന്നതിന് കാരണമുണ്ട്. കാരണം ഇൻ ബിറ്റ്വീനസ് ഈശ്വരനും നമ്മളും തമ്മിൽ ഒരു ഏജന്റിന്റെ ആവശ്യമില്ല. നോ നീഡ് ഫോർ എൻ ഏജന്റ്. നമ്മൾ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ആ ഫീഡ്ബാക്ക് അവിടെ ഉണ്ടാവും. അതൊരാൾ നമുക്ക് പറഞ്ഞു തന്നാലൊന്നും പറഞ്ഞു തന്ന് അയാൾ അങ്ങനെ കൂടി കേൾക്കണം അങ്ങനെയൊന്നുമില്ല. ഹർഷഗ്രന്ഥങ്ങൾ അവനവൻ തന്നെ വായിക്കണം എന്ന് എടുത്തു പറയാനുള്ള കാരണം അതാണ്. അപ്പൊ അത് അതിലേക്ക് പിന്നെ വരാം. ഇത് ഇത് ആലോചിച്ച് നോക്കാം. ഈ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞത് ഈശ്വരാംശമാണ്. ഞാൻ മുമ്പേ പറഞ്ഞു ഭാരതീയ വേദാന്തികളും മോഡേൺ സയൻസും നമ്മളൊരു 100 കൊല്ലത്തോളം ഇതേക്കുറിച്ചുള്ള തർക്കം നിലനിന്നു. ഇവരിങ്ങനെ ഒരു സൂക്ഷ്മ ശരീരം ഇല്ല എന്ന് ഇവർ വാദിച്ചു. അവസാനം 1905 ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് ഈ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത്. അതായത് അദ്ദേഹം ആറ്റത്തിനെ വിഭജിക്കാനുള്ള വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ അങ്ങനെ അത് പിന്നി താഴോട്ടുണ്ട്. ആ ശ്രമത്തിനൊടുവിൽ ഐൻസ്റ്റൈന് സുപ്രധാനമായിട്ടുള്ള പല ഇക്വേഷൻസും എല്ലാം കിട്ടിയത് ഇൻ ദ മിഡ് നൈറ്റ് അർദ്ധരാത്രിക്ക്.